What's up guys, this is Srivin here from Yumi and Tech. Welcome to our latest video. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മറ്റൊന്നല്ല, നമ്മൾ മലയാളത്തിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ വീഡിയോ ആയിരിക്കും ഇത്. വൈ ദ ഷിഫ്റ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 25 വീഡിയോസ് ഇതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇംഗ്ലീഷിലായിരുന്നു. ബട്ട് ത്രൂ ഔട്ട് ദിസ് ടൈം പലപ്പോഴായി നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ വ്യൂവേഴ്സും നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് മലയാളത്തിൽ വീഡിയോ ചെയ്തുകൂടാ എന്നുള്ളത്. ഇവൻ നമ്മുടെ ഫ്രണ്ട്സ് ഓൾസോ റെക്കമെൻഡ് ദ സെയിം തിങ്. സോ രണ്ട് ദിവസം മുന്നേ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലും ഫേസ്ബുക്കിലും നമ്മളൊരു പോൾ ഇട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്യണോ മലയാളത്തിൽ വീഡിയോ ചെയ്യണോ എന്നുള്ളത്. അതിനും വന്ന റെസ്പോൺസ് അങ്ങനെ തന്നെയായിരുന്നു. ഓൾമോസ്റ്റ് 85-90% ആൾക്കാരും കമൻറ്റ് ചെയ്തത് മലയാളത്തിൽ വീഡിയോ വേണമെന്നുള്ളതാണ്. സോ വി ആർ ഹിയർ, നമ്മുടെ ആദ്യത്തെ മലയാളം വീഡിയോ. നോർമലി നമ്മൾ ഒരു ആപ്പാണ് ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യാറുള്ളത്. ബട്ട് ഇന്ന് നമ്മൾ മെയിൻലി 4+1 5 ആപ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ 4 ഈ കൊറോണ സിറ്റുവേഷനിൽ, ഈ ലോക്ക്ഡൗൺ പീരീഡിൽ നമ്മുടെ എല്ലാവരുടെയും സ്മാർട്ട് ഫോണിൽ ഉണ്ടായിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ആപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 5th ആപ്പ്, ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. എങ്ങനെ ലീഗലി നമുക്ക് പ്ലേ സ്റ്റോർ ക്രെഡിറ്റ്സ് ഏൺ ചെയ്യാം ഓർ ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാം നമ്മുടെ പ്ലേ സ്റ്റോർ അക്കൗണ്ടിൽ, സോ ദാറ്റ് പെയ്ഡ് ആപ്സ് എല്ലാം നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ആപ്പാണ് 5th പൊസിഷനിൽ കിടക്കുന്നത്. ഓക്കെ, സോ എല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. എല്ലാ ആപ്സും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലെറ്റ്സ് ജമ്പ് ഇൻ ദ വീഡിയോ. അതിന് മുന്നേ, ഓക്കെ, ഇത് നമ്മുടെ ആദ്യത്തെ മലയാളം വീഡിയോ ആണ്. സോ നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്ക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇനിയും മലയാളത്തിൽ നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ആപ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഇതെല്ലാം കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക, നമ്മളെ അറിയിക്കുക. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ തുടർന്നുള്ള ജേണി. ഓക്കെ, സോ ലെറ്റ്സ് ജമ്പ് ഇൻ ദ വീഡിയോ. ഫസ്റ്റ് ആപ്പ് ഈസ് ആരോഗ്യ സേതു. ഈ കൊറോണ കാലഘട്ടത്തിൽ, ഈ ലോക്ക്ഡൗൺ പീരീഡിൽ നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്പാണ് ആരോഗ്യ സേതു. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ട്രഡീഷണൽ ഫീൽ ഉണ്ടല്ലേ. യെസ്, ഇത് നമ്മുടെ സ്വന്തം ഗവൺമെൻറ് റിലീസ് ചെയ്തിട്ടുള്ള ആപ്പാണ്. ഈ ആപ്പിൻ്റെ പിന്നിലുള്ള മെയിൻ മോട്ടീവ് എന്തെന്ന് വെച്ചാൽ, സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന ഹെൽത്ത് സർവീസുകളെല്ലാം ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വലുമായി കണക്ട് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഈ ആപ്പിനെ കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഹെൽത്ത് സർവീസസ് മാത്രമല്ല, ഒരുപാട് ഇൻസ്ട്രക്ഷൻസും പ്രിക്കോഷൻസും എല്ലാത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഈ ആപ്പ് വഴി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ആരോഗ്യ സേതു ആപ്പിൻ്റെ ഹൈലൈറ്റ് ഫീച്ചർ എന്തെന്ന് വെച്ചാൽ, ജസ്റ്റ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ഓക്കെ, ബ്ലൂടൂത്ത് GPS സ്വിച്ച് ഓൺ ആക്കി വെക്കുക. ഇൻ കേസ് നമുക്ക് എസെൻഷ്യൽസ് എന്തെങ്കിലും വാങ്ങണം, എന്തെങ്കിലും ഗ്രോസറി ഐറ്റംസ് വാങ്ങണം എന്ന് വെച്ചാൽ നമുക്ക് പുറത്തിറങ്ങേണ്ട സിറ്റുവേഷൻ വന്നു. സോ ഈ ആപ്പ് നമ്മുടെ ഫോണിലുണ്ട്, ബ്ലൂടൂത്ത് ഓർ GPS ഓൺ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന റൂട്ടെല്ലാം ഇവർ ട്രാക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഓൾറെഡി ഒരു കോവിഡ് പോസിറ്റീവ് ഡിറ്റക്ട് ചെയ്യപ്പെട്ട ആൾ യാത്ര ചെയ്തിട്ടുള്ള റൂട്ടിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഉടനടി ഈ ആപ്പ് നമ്മളെ അറിയിക്കുന്നതായിരിക്കും നമ്മൾ ഒരു റിസ്കി മേഖലയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അതുവഴി നമുക്ക് കൂടുതൽ കെയർഫുള്ളായിരിക്കാൻ പറ്റും. ഇൻ കേസ് നമ്മൾ ഇത്തരത്തിലൊരു മേഖലയിലൂടെ കടന്നു പോയാൽ നമ്മൾ എടുക്കേണ്ട, തിരിച്ചു വന്നിട്ട് നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ ഈ ആപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതുകൂടാതെ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെൽഫ് അസസ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതുവഴി നമുക്ക് നമ്മളെ തന്നെ സ്വന്തമായി വിലയിരുത്താം. ബേസിക് ഇൻഫോർമേഷൻസ് ആണ് അവർ ചോദിക്കുക. ഓക്കെ, നമ്മുടെ വയസ്സ് എന്താണ്, ഓൾറെഡി നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ഓക്കെ, നമ്മുടെ എന്തെങ്കിലും ട്രാവൽ ഹിസ്റ്ററി ഉണ്ടോ, പിന്നെ അവർ കുറച്ച് സിംറ്റംസ് നമ്മളോട് ചോദിക്കും, ആ സിംറ്റംസ് എല്ലാം നമുക്കുണ്ടോ, ഇതിന് സിമ്പിളായ ഉത്തരം കൊടുക്കുക. ഓക്കെ, അതിനനുസരിച്ച് നമുക്കൊരു ഫീഡ്ബാക്കും കിട്ടും. നമ്മൾ റിസ്കി സോണിലാണോ, നമ്മൾ ഓക്കെ ആണോ, ക്വാറന്റൈൻ ആയിട്ട് ഇരുന്നാൽ മതിയോ, അത്തരത്തിലുള്ള ഫീഡ്ബാക്സ് എല്ലാം നമുക്ക് കിട്ടും. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഇതുകൂടാതെ തന്നെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ആപ്പ് കൂടിയാണ് ആരോഗ്യ സേതു. നമുക്കറിയാം വാട്സപ്പിൽ കൂടിയും സോഷ്യൽ മീഡിയയിൽ കൂടിയും ഒരുപാട് ഫേക്ക് ന്യൂസസും മിസ്ഇൻഫോർമേഷൻസും സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഏത് വിശ്വസിക്കണം, ഏത് വിശ്വസിക്കേണ്ട എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവും. യുമി ആൻഡ് ടെക് സജസ്റ്റ് ചെയ്യുന്ന അതൊന്നും വിശ്വസിക്കേണ്ട, ജസ്റ്റ് ഗോ ത്രൂ ദിസ് ആപ്പ്. കൊറോണ എന്നാൽ എന്താണ്, ഓക്കെ, എന്താണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്, എന്താണ് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണതിന് വേണ്ടിയിട്ടുള്ള, ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ ഈ ആപ്പിൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഇൻഫോർമേഷൻസ് എല്ലാം വരുന്നത് നമ്മുടെ ഗവൺമെന്റിൽ നിന്നാണ്, വളരെ ട്രസ്റ്റഡ് സോഴ്സിൽ നിന്നാണ്, കണ്ണടച്ച് വിശ്വസിക്കാം. ഈ ആപ്പ് ഇംഗ്ലീഷിൽ മാത്രമല്ല ഏത് റീജിയണൽ ലാംഗ്വേജിലും അവൈലബിൾ ആണ്. സോ മേക്ക് ഷുവർ യു ഇൻസ്റ്റാൾ ഇറ്റ് റൈറ്റ് നൗ. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സ്, അവരുടെ ഫാമിലി എല്ലാവരോടും ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയാം. വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ സിറ്റുവേഷനിൽ. സോ ലോക്ക്ഡൗൺ എഡിഷനിൽ 2nd പൊസിഷനിൽ ലുമോസിറ്റി.
ലുമോസിറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ആപ്പാണ്. ഒരു സിംഗിൾ സെന്റൻസിൽ പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള 50 സയന്റിഫിക് ബേസ്ഡ് ഗെയിമുകളുടെ ഒരു കളക്ഷൻ ആണ് ലുമോസിറ്റി. സയന്റിഫിക് എന്ന് പറയുമ്പോൾ കോഗ്നിറ്റീവ് സയൻസ് ബേസ്ഡ് ഗെയിംസ് ആണ് ഇതിലുള്ളത്. കോഗ്നിറ്റീവ് എൻ്റെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ മെന്റൽ ആക്ഷൻ ഓർ നമ്മുടെ മെന്റൽ സ്കിൽസിനെ ബേസ് ചെയ്തിട്ടുള്ള ഗെയിമുകളാണ്. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മുടെ ഈ ലിസ്റ്റിൽ തന്നെ ഈ ആപ്പ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടം സയന്റിസ്റ്റുകളും ഡിസൈനേഴ്സും ചേർന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ് ലുമോസിറ്റി. അതുകൊണ്ട് തന്നെ ഇതിലെ എല്ലാ ഗെയിംസും വളരെ രസമാണ് കളിക്കാനായിട്ട്. ലുമോസിറ്റിയിലെ എല്ലാ ഗെയിംസും ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല ഇതിൻ്റെ സ്റ്റാറ്റ്സ് എല്ലാം പരിശോധിക്കുന്നതിലൂടെ നമ്മുടെ ബ്രെയിൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഇൻഫർമേഷൻ കൂടിയും നമുക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ ഗെയിംസും ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സ്കിൽസിനെയാണ്. നമ്മുടെ മെമ്മറി പവർ, നമ്മുടെ ഫ്ലെക്സിബിലിറ്റി, നമ്മുടെ സ്പീഡ്, നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടുള്ള ഗെയിംസാണ് ലുമോസിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓരോ ഗെയിംസും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പല ഗെയിംസും കുറച്ച് ചലഞ്ചിങ് ഓൾസോ ആണ്. കാണുമ്പോൾ വളരെ സിമ്പിളായിരിക്കും, പക്ഷെ കളിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയി പോകും ഈ ഗെയിംസിലെല്ലാം. പിന്നെ ഇതുകൂടാതെ ഈ ആപ്പിൽ ഒരു സ്റ്റാറ്റ്സ് ടാബ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഗെയിമുകളുടെയും ഹിസ്റ്ററി കാണാൻ പറ്റും, നമ്മൾ ഏതൊക്കെ ഗെയിം കളിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ നേരത്തെ ഡിസ്കസ് ചെയ്ത സ്കിൽസ് ഉണ്ടല്ലോ, മെമ്മറി, ഫ്ലെക്സിബിലിറ്റി, സ്പീഡ്, ഈ സ്കിൽസിലെല്ലാം നമ്മുടെ സ്കോർ, നമ്മുടെ ലെവൽ എന്താണെന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുമാത്രമല്ല ഈ ഗെയിംസ് കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുന്നതിലൂടെ നമ്മുടെ ഈ സ്കിൽ സെറ്റ്സ് എല്ലാം എങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് ഇവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ലുമോസിറ്റി ഒരു കിടലം പാക്കേജാണ്. നമ്പർ 3 പൊസിഷൻ, ഡുവലിംഗോ. ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, ഏതാണ്ട് ഒരു മാസമായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കല്ലേ. പുതിയൊരു ഭാഷ പഠിച്ചാലോ, അൺഡൗട്ടഡ്ലി പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ലാംഗ്വേജ് ലേണിംഗ് ആപ്പാണ് ഡുവലിംഗോ. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ് നോർമലി നമുക്കറിയാം വളരെ ബോറിംഗ് ആണ്, വളരെ ടയറിംഗ് ആണ്, റൈറ്റ്? ബട്ട് ഡുവലിംഗോ ആപ്പ് അങ്ങനെയല്ല. ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ്സിനെ വളരെ ഫൺ ആൻഡ് എൻഗേജിംഗ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഡുവലിംഗോ. ഡുവലിംഗോ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർ ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ്സിനെ ചെറിയ ചെറിയ മിനി ലെസൺസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡെയിലി ഒരു 15-20 മിനിറ്റ്സ് മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിളായിട്ട്, വളരെ എൻഗേജിംഗ് ആയിട്ട് സ്ലോലി സ്ലോലി ഓരോ ഭാഷ നമുക്ക് പഠിക്കാൻ പറ്റും. പഠിച്ച് പണ്ഡിതന്മാരൊന്നും ആവാൻ പറ്റില്ല, പക്ഷേ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മൾ ട്രാവൽ ചെയ്യേണ്ടി വന്നു, ആരോടെങ്കിലും സംസാരിക്കേണ്ടി വന്നു, അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഒട്ടും അറിയാത്ത ഭാഷ അത്യാവശ്യം മാനേജ് ചെയ്യാവുന്ന രീതിയിൽ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഡുവലിംഗോ നമ്മളെ ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഡുവലിംഗോ ആപ്പിൽ ഓൾമോസ്റ്റ് ഒരു 34 hours അവിടെ മിനി ലെസൺസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അവിടെ മിനി ലെസൺസിലൂടെ നമ്മൾ ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു 6 months വരുന്ന ഒരു യൂണിവേഴ്സിറ്റി ലെവലിലുള്ള ഒരു സെമിസ്റ്ററിന് ഈക്വൽ ആണ് അത് എന്നാണ് ഡുവലിംഗോന്റെ ക്രിയേറ്റേഴ്സ് ക്ലെയിം ചെയ്യുന്നത്. വളരെ നല്ലതാണ് അല്ലേ? പക്ഷെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പോലത്തെ സ്ട്രെസ്ഫുൾ ഓർ ടയറിംഗ് ബോറിംഗ് ആയിട്ടുള്ള രീതിയിലല്ലല്ല, വളരെ എൻഗേജിങ് ആയി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഡുവലിംഗോ ആപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു ദിവസം മേ ബി നമ്മൾ 3-4 വാക്കുകൾ മാത്രമായി പഠിക്കുക, പക്ഷെ അത് ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റും. അതാണ് ഡുവലിംഗോന്റെ പ്രത്യേകത. ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഇംഗ്ലീഷ് പഠിക്കാം, അതുകൂടാതെ ഫോറിൻ ലാംഗ്വേജസ് ആയ ചൈനീസ്, ജപ്പാനീസ് ഫ്രഞ്ച് ഒട്ടനേകം ലാംഗ്വേജസ് നമുക്ക് ഫ്രീ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അമേരിക്കയിൽ തന്നെ ഫേമസ് ന്യൂസ് പേപ്പർ വാഷിംഗ്ടൺ പോസ്റ്റ് ഡുവലിംഗോ ആപ്പിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് 1 of the easiest ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ടു ലേൺ ലാംഗ്വേജ് എന്നാണ്. ആ ഒരു കോട്ടിൽ നിന്ന് തന്നെ ഈ ആപ്പിന്റെ ക്രെഡിബിലിറ്റി നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം അല്ലേ. സോ എല്ലാവരും ഡുവലിംഗോ ഇൻസ്റ്റാൾ ചെയ്യുക, നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ഏതെങ്കിലും ഒരു ഭാഷ ലേൺ ചെയ്യാൻ ശ്രമിക്കും. ആപ്പ് നമ്പർ 4, NTC. NTC മീൻസ് നൈക്കി ട്രെയിനിങ് ക്ലബ്. ഓൾമോസ്റ്റ് ഒരു മാസമായിട്ട് നമ്മളെല്ലാവരും ലോക്ക്ഡൗണിലാണ്, എല്ലാവരും വീട്ടിൽ തന്നെയാണ് അല്ലേ. ഗ്രാമപ്രദേശത്തേക്കാണെങ്കിൽ നമുക്ക് മുറ്റമുണ്ടാവും, വേണമെങ്കിൽ ഒരു ഈവനിങ് വാക്ക് എല്ലാം ചെയ്യാം. പല ആൾക്കാരും ഫ്ലാറ്റ്സിലാണ് താമസിക്കുന്നത്, പലരും വർക്ക് ഫ്രം ഹോമാണ്. ഇപ്പോൾ 8-9 മണിക്കൂർ തന്നെ ഒരേ പൊസിഷനിൽ ഇരുന്ന് ജോലി ചെയ്യേണ്ട സിറ്റുവേഷനിലാണ് വീട്ടിലാണ്. സോ മുൻപാണെങ്കിൽ നമ്മൾ ജിമ്മിൽ പോവാം, കളിക്കാൻ പോവാം, എന്തെങ്കിലും രീതിയിൽ നമ്മൾ എക്സസൈസ് ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ അത് നടക്കുന്നില്ല, കംപ്ലീറ്റ്ലി സീറോ ആണ് അല്ലേ. ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ അവർ ഹെൽത്ത്. ഫിറ്റ്നസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എല്ലാവരും ഈ സിറ്റുവേഷനിൽ, ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആപ്പാണ് NTC, നൈക്കി ട്രെയിനിങ് ക്ലബ്. യാ, നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന നൈക്കി കമ്പനിയുടെ ഒഫീഷ്യൽ ട്രെയിനിങ് ആപ്പാണ് NTC. ഇത് മാത്രമല്ല, ഈ ആപ്പ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ NTC ഒരുപാട് പ്രീമിയം കണ്ടൻറ്റ്സ് ഉണ്ട്. പേ ചെയ്ത് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ നോർമലി. ബട്ട് ഈ കൊറോണ സിറ്റുവേഷൻ കണക്കിലെടുത്ത് നൈക്കി ഗ്ലോബലി വേൾഡ് വൈഡ് എല്ലാ പ്രീമിയം കണ്ടൻറ്റ്സും ഫ്രീ ആയിട്ട് നമുക്ക് തരാണ്. അത് എത്ര നാൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു പോലും അവർ അറിയിച്ചിട്ടില്ല. അൺലിമിറ്റഡ് ആയിട്ട് ഇപ്പോൾ ഫ്രീ ആയിട്ട് എല്ലാ കണ്ടൻറ്റും നമുക്ക് കിട്ടും. സോ മറ്റൊരു പ്രത്യേകത NTC മോർ ദാൻ 185 types of training sessions നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും.
ഇതിൽ കൂടുതൽ എന്താ വേണ്ട അല്ലേ? എൻ ടി സി ആപ്പിന്റെ ബ്രൗസ് ടാബിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ട്രെയിനിങ് ചൂസ് ചെയ്യാൻ പറ്റും. മേ ബി ബേസ്ഡ് ഓൺ അവർ മസിൽ ഗ്രൂപ്പ്, നമ്മുടെ ആപ്സിന് വേണ്ട, ഷോൾഡേഴ്സിന് വേണ്ട, ലെഗ്സിന് വേണ്ട ട്രെയിനിങ്സ് ചൂസ് ചെയ്യാൻ പറ്റും. വേറൊരു കാറ്റഗറി ഉണ്ട് ബേസ്ഡ് ഓൺ വർക്ക്ഔട്ട് ടൈപ്പ്, ഇതിൽ നമ്മുടെ എൻഡ്യൂറൻസിന് വേണ്ട, നമ്മുടെ മൊബിലിറ്റിക്ക് വേണ്ട ഈവൻ യോഗ ട്രെയിനിങ്ങും അവൈലബിൾ ആണ്. നമുക്ക് ഷോർട്ട് ആയിട്ടുള്ള എന്തെങ്കിലും സെഷൻസ് തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അതും എൻ ടി സിയിൽ അവൈലബിൾ ആണ്. ബ്രൗസ് ടാബ് കൂടാതെ കളക്ഷൻ എന്നൊരു ടാബ് ഉണ്ട്, ആ ടാബിൽ പോയാലും ഒരുപാട് ടൈപ്സ് ഓഫ് എക്സസൈസസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എൻ ടി സിയുടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് ആക്ടിവിറ്റി ടാബ് ആണ്. ആക്ടിവിറ്റി ടാബിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്രനാൾ സ്പെൻഡ് ചെയ്ത എല്ലാ ട്രെയിനിങ്ങിന്റെ റെക്കോർഡ്സും നമുക്ക് അവിടെ കിട്ടും. അതുകൂടാതെ നമ്മൾ അക്കംപ്ലിഷ് ചെയ്ത ഓരോ അച്ചീവ്മെന്റ്സും ഈ ടാബിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ നമ്മുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ബോഡി ഫിറ്റ് ആയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും എൻ ടി സി ഇപ്പം തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക, നാളെ തൊട്ട് ഉടനെ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഫ്ലാറ്റിനാണെങ്കിൽ ഫ്ലാറ്റിൽ, വീട്ടിലാണെങ്കിൽ വീട്ടിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള എക്സസൈസ് ഈസി ആയിട്ട് തിരഞ്ഞെടുത്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഈ നാല് ആപ്സാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നത്. കൊറോണ സിറ്റുവേഷനിൽ ഈ ലോക്ക്ഡൌൺ കാലത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നാല് ആപ്സ് ആയിട്ട്. സോ ഇനി മുന്നേ പറഞ്ഞ പോലെ ബോണസ് ആപ്പ്. സോ ഈ ബോണസ് ആപ്പിൻ്റെ പേരാണ് ഗൂഗിൾ ഒപ്പീനിയൻ റിവാർഡ്സ്. ഓക്കെ, നമ്മുടെ ഗൂഗിളിൻ്റെ സ്വന്തം ആപ്പാണ്, പ്ലേ സ്റ്റോറിൽ പോയാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഗൂഗിൾ ഒപ്പീനിയൻ റിവാർഡ്സ് ബേസിക്കലി ഒരു സർവേ ആപ്പാണ്, വളരെ ചെറിയൊരു ആപ്പാണ്. ബട്ട് ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യുന്ന വഴി നമുക്ക് ഗൂഗിൾ പേ ക്രെഡിറ്റ്സ് കിട്ടും, അതായത് ഒരു ക്യാഷ് ബാക്ക് സിസ്റ്റം പോലെയാണ്. സോ ഈ ക്രെഡിറ്റ്സ് അല്ലെങ്കിൽ ഈ ക്യാഷ് യൂസ് ചെയ്ത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പെയ്ഡ് ആപ്പ് വാങ്ങാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ എത്ര സർവേ കൂടുതൽ ആൻസർ ചെയ്യുന്നോ അത്രയ്ക്കും ക്രെഡിറ്റ്സ് നമുക്ക് കിട്ടും, അത് യൂസ് ചെയ്ത് നമുക്ക് ആപ്സ് വാങ്ങിക്കൊണ്ടിരിക്കാം പ്ലേ സ്റ്റോറിൽ നിന്ന്. സോ കംപ്ലീറ്റ്ലി ലീഗലാണ്, ഒരു ഇഷ്യൂ ഇല്ല, ഒരു ട്രിക്കോ ഹാക്കോ ഒന്നും അല്ല. ഓക്കെ, ജെനുവിൻ ആപ്പ് ബൈ ഗൂഗിൾ. ഇനി സർവേ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന സർവേസ് ആണ് കിട്ടുക. ചിലപ്പോൾ ഒരു വീഡിയോ റെക്കമെൻഡേഷൻ കാണിച്ചിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അത്ര സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാ, സർവേ കഴിഞ്ഞു, ഒറ്റടിക്ക് 10 രൂപ 5 രൂപ എന്നുള്ള രീതിയിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ കുറെ മാസങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ആപ്പാണ് ഗൂഗിൾ ഒപ്പീനിയൻ റിവാർഡ്സ്. ഒരുപാട് ആപ്പുകൾ ഈ ക്രെഡിറ്റ്സ് ഉപയോഗിച്ചിട്ട് വാങ്ങിയിട്ടുമുണ്ട്. നമുക്ക് കിട്ടുന്ന ഈ ക്യാഷ് ബാക്ക് ഓർ ഈ ക്രെഡിറ്റ്സ് ഗൂഗിൾ ഒപ്പീനിയൻ റിവാർഡ്സിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ പേയ്മെന്റ് ഓപ്ഷൻസിലും ഈ ക്രെഡിറ്റ്സ് റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും. ആക്ച്വലി പ്ലേ സ്റ്റോറിൽ നിന്നാണ് നമ്മൾ ഈ പേയ്മെന്റ്സ് എല്ലാം നടത്തേണ്ടതും പുതിയ ആപ്പുകൾ വാങ്ങേണ്ടതും. സോ ദാറ്റ്സ് ഇറ്റ്, അതായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്, നമ്മുടെ ആദ്യത്തെ മലയാളം എപ്പിസോഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. മലയാളം വീഡിയോ ഇനിയും കണ്ടിന്യൂ ചെയ്യണോ, ഇത് നല്ലൊരു അറ്റംപ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതനുസരിച്ചായിരിക്കും നമ്മൾ ഫ്യൂച്ചർ വീഡിയോസ് കൊണ്ടുവരാൻ പോകുന്നത്. അതുകൂടാതെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ആപ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്, എല്ലാവർക്കും ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലെ ഒട്ടനേകം ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഫ്യൂച്ചറിൽ വരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ ഓൺ ചെയ്ത് വെക്കുക. വെരി സൂൺ ഐ വിൽ ബി ബാക്ക്. ടിൽ ദെൻ, ബൈ.